നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നും രണ്ടുമല്ല, 160 ആണവ മിസൈലുകളുമായി ഇന്ത്യ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ചൈനയുടെ അടപ്പ് തെറപ്പിക്കുന്ന നിർണായകമായ നീക്കമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ആഗോളതലത്തിലെ ചേരിതിരിവുകളെയും യുദ്ധ സാഹചര്യങ്ങളെയും കണക്കിലെടുത്ത് സർവസജ്ജമാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യയും. ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും കടന്ന് പസഫിക്കിലും ചിറക് തിരിച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ രംഗമാണ് കാലോചിതമായി ആണവക്കരുത്ത് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ആണവശേഷിയുള്ള മിസൈലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. സ്വന്തം പ്രതിരോധം ഉറപ്പുവരുത്താൻ ഇനി ഒത്തുതീർപ്പുകൾക്കില്ലെന്നാണ് ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ തീരുമാനം. ഇന്ത്യക്കെതിരെ മിസൈൽ പ്രതിരോധം തീർത്തിരിക്കുന്ന ചൈനയുടെയും പാകിസ്ഥാന്റെയും എല്ലാ നീക്കങ്ങളിലും ഇനി ഇന്ത്യയുടെ നയം കടുക്കും. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യ പ്രതിരോധ രംഗം ശക്തമാക്കുന്നതിൽ ഇനി വൈകിക്കില്ല എന്ന വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. നിലവിൽ 160 ആണവ മിസൈലുകളാണ് ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ എണ്ണം ഇന്ത്യയിലെ അതിർത്തികളിലെ ഭീഷണി പ്രദേശങ്ങളുടെയും സമുദ്ര സുരക്ഷയുടെയും വ്യാപ്തിക്കനുസരിച്ച് വികസിപ്പിക്കും. ഉപഭൂഖണ്ഡത്തിൽ ചൈനയാണ് ആണവകാര്യത്തിൽ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ തെറ്റിച്ചിരിക്കുന്ന ഒരു രാജ്യം. 300 പുതിയ ആണവ മിസൈലുകളാണ് ചൈനയുടെ കൈവശമുള്ളത്. 380 മിസൈൽ വിക്ഷേപണികൾ നിലവിൽ ചൈനയ്ക്കുണ്ട്. പാകിസ്ഥാന്റെ കൈവശം ചൈന നൽകിയതടക്കം 165 എണ്ണമാണുള്ളത്. ആഗോളതലത്തിൽ 9 രാജ്യങ്ങളാണ് ആണവ മിസൈലുകളുള്ള സൈനിക ശക്തികൾ. അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ഇസ്രായേൽ, വടക്കൻ കൊറിയ എന്നിവരാണ് ആണവ പൂർവ്വനകളുമായി രംഗത്തുള്ളത്. യുവശക്തിയെ സൈനിക സേവനത്തിലേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ സമഗ്ര പദ്ധതിക്കും തുടക്കമായതോടെ സൈനിക തലത്തിൽ മറ്റൊരു നീക്കത്തിനു കൂടിയാണ് ഇന്ത്യ തുടക്കമിട്ടിരിക്കുന്നത്. കൗമാരക്കാർക്ക് 4 വർഷത്തെ ഹ്രസ്വകാല സൈനിക സേവനം അനുവദിക്കുന്ന അഗ്നിപഥ് പദ്ധതിക്കും ഇന്ത്യ ഇതിനോടൊപ്പം തന്നെ തുടക്കമിട്ടിരിക്കുന്നു. 3 സേനകളുടെയും മേധാവികൾ പദ്ധതി പ്രഖ്യാപനം നടത്തുമ്പോൾ അതും ഒരു പുതിയ തുടക്കമാണ്. അഗ്നിവീർ എന്നാണ് കൗമാരസേനയ്ക്ക് സൈന്യം പേരിട്ടിരിക്കുന്നതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനും മുന്നിൽ 2 ആഴ്ച മുന്നേ സേവന വേതന വ്യവസ്ഥയുടെ എല്ലാ തീരുമാനങ്ങളും സൈനിക ഉദ്യോഗസ്ഥർ അവതരിപ്പിച്ചു കഴിഞ്ഞു. 4 വർഷത്തെ സേവനത്തിൽ മറ്റാനുകൂല്യങ്ങൾക്കൊപ്പം 30,000 രൂപയെങ്കിലും പ്രതിമാസ ശമ്പളമായി നൽകുമെന്നാണ് സൂചന. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ് ആണ് പുതുതായി ചേരുന്ന സൈനികരുടെ കാര്യങ്ങൾ നോക്കുക. സൈന്യത്തിലെ സേവന രംഗത്ത് യുവനിരയുടെ കരുത്ത് പരമാവധി പ്രയോജനപ്പെടുത്താനും രാജ്യത്തെ യുവനിരയ്ക്ക് സൈനിക സേവന പരിചയം ലഭിക്കാനുമാണ് അഗ്നിപഥിലൂടെ ഉദ്ദേശിക്കുന്നത്. 4 വർഷത്തെ സേവനം പൂർത്തിയാക്കുന്നവരിൽ 80% പേരെയും സേവാമുക്തരാക്കുമെന്നും എന്നാൽ അവർക്ക് മറ്റു മേഖലകളിൽ ജോലി ലഭിക്കാനുള്ള സംവിധാനം സൈന്യം നേരിട്ട് നൽകുമെന്നും സേനാവൃത്തങ്ങൾ അറിയിച്ചു. സൈനിക രംഗത്ത് നേരിട്ട് യുദ്ധമുഖത്തല്ലാത്ത എല്ലാ മേഖലകളിലും യുവാക്കളെ നിയോഗിക്കും. 4 വർഷം കൊണ്ട് ലഭിക്കുന്ന പരിശീലനം സാങ്കേതിക മികവും ധൈര്യവും അച്ചടക്കവുമുള്ള യുവനിരയെ രാജ്യത്തിന് സമ്മാനിക്കുമെന്നും സേനാ മേധാവികൾ ഉറപ്പു നൽകി കഴിഞ്ഞു. നിലവിൽ നേരിട്ട് സൈന്യത്തിലേക്കുള്ള സേവനത്തിനായി എടുക്കേണ്ടവർക്ക് നൽകേണ്ട ശമ്പളം, മറ്റാനുകൂല്യങ്ങൾ എന്നിവ വെട്ടിക്കുറയ്ക്കാനും ദൈനംദിന സൈനിക മേഖലയിൽ യുവനിരയെ ഭേദപ്പെട്ട ശമ്പളത്തിൽ ഉപയോഗിക്കാനാകുമെന്നതുമാണ് മിച്ചം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ പ്ലസ്.